സാധാരണ ചെയ്യാറുള്ള എല്ലായിടത്തും ചെയ്യാറുള്ളത് കൺവെൻഷണൽ ബൈപ്പാസ് സർജറി, ഹാർട്ട് നിർത്തിയിട്ടാണ് ഓപ്പറേഷൻ നടത്താറുള്ളത്. നമ്മുടെ ഈ സെൻറ്ററിൽ ഞങ്ങൾ ഒരു കേസും ഹാർട്ട് നിർത്തി ചെയ്യാറില്ല. എല്ലാ കേസുകളും നമ്മൾ ബീറ്റിംഗ് ഹാർട്ടിലാണ് ചെയ്യാറുള്ളത്. അത് പേഷ്യൻസിന് വളരെ ബെനിഫിറ്റുള്ള ഒരു പ്രൊസീജിയറാണത്. പമ്പ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റെ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ പുറത്തെടുത്തിട്ട് അത് ഓക്സിജനേഷൻ നടത്തിയിട്ട് തിരിച്ച് പേഷ്യൻ്റിലേക്ക് കൊണ്ടുവരും. അതാണ് കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബൈപ്പാസ് സർജറി. ബീറ്റിംഗ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഫിസിയോളജിക്കൽ. നമ്മൾ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും പുറത്തെടുക്കുന്നില്ല. അതെടുക്കാതെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർഫസിൽ നമ്മൾ ഒരു ചെറിയ ഒരു സ്റ്റെബിലൈസർ വെച്ച് കൺട്രോൾ ചെയ്തിട്ട് അവിടെ ബൈപ്പാസ് ചെയ്യും. നമുക്ക് ബ്ലഡ് എത്താത്ത സ്ഥലങ്ങളിൽ നമ്മൾ ബ്ലഡ് എത്തിക്കുക, അപ്പോൾ ഈ ബ്ലോക്കുകളെ ബൈപ്പാസ് ചെയ്യുക. അതാണ് ദാറ്റ് ഈസ് മെൻറ്റ് ബൈ റീവാസ്കുലറൈസേഷൻ. കംപ്ലീറ്റ് ആയിട്ട് 5-ഉം 6-ഉം ഗ്രാഫ്റ്റ് വയ്ക്കുന്ന ഒരു സെൻറ്ററും UAEയിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. നമ്മളിവിടെ നമ്മുടെ സെൻറ്ററിൽ ദുബായിൽ കംപ്ലീറ്റ് ആയിട്ട് ബീറ്റിംഗ് ഹാർട്ടിൽ എവിടെയൊക്കെ എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും നമ്മളത് ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർസ് ഇസ് ഓൺലി സെൻറ്റർ ഇൻ UAE വിച്ച് ഈസ് ഡൂയിങ് കംപ്ലീറ്റ് റീവാസ്കുലറൈസേഷൻ ബൈ പുട്ടിങ് 5-6 ഗ്രാഫ്സ്. ഈവൻ വളരെ ലോ ആയിട്ടുള്ള പമ്പിങ് കപ്പാസിറ്റി ഉള്ള പേഷ്യൻസിൽ നമ്മൾ അവരുടെ ഹാർട്ട് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ബീറ്റിംഗ് ഹാർട്ടിൽ വാൽവ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ബൈപ്പാസ് ചെയ്യാൻ വരുന്ന സാഹചര്യം എന്തൊക്കെ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു കോസ് അങ്ങനെ പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇത് പല കോസുകളുണ്ട് ഈ ബൈപ്പാസ് ഈ ബ്ലോക്ക് വരാൻ വേണ്ടിയിട്ട്. അതിനുള്ള പ്രീ ഡിസ്പോസിങ് കോസസ്, ഫസ്റ്റ് ഈസ് ജനറ്റിക്സ്, സെക്കൻഡ് ഈസ് ഡയബറ്റീസ്, പിന്നെ സ്മോക്കിംഗ്, പിന്നെ ഡയറ്ററി ഹാബിറ്റ്സ്, പിന്നെ സെഡൻറ്ററി ലൈഫ്. ഇതൊക്കെയാണ് ഈ ബ്ലോക്ക് വരാനുള്ള കാരണങ്ങൾ. നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടൽ വരിക, നമുക്ക് നെഞ്ചിനൊരു ഡിസ്കംഫർട്ട് വരിക, അങ്ങനെയൊക്കെ വരുന്ന സ്ഥിതിയിലാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. ആദ്യം ഫാമിലി ഫിസിഷ്യനെ കാണുക. ഫാമിലി ഫിസിഷ്യൻ ഈ ഗ്യാസിൻ്റെ ഗുളിയൊക്കെ ചിലപ്പോൾ ഭേദമായി പോകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അത് ഭേദമായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗോ ടു എ സ്പെഷ്യലിസ്റ്റ്. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗർ നല്ലപോലെ വിത്തിൻ ലിമിറ്റ്സ് കൺട്രോൾ ചെയ്ത് വെക്കണം. പിന്നെ റെഗുലറായിട്ട് എക്സസൈസ്, വാക്കിംഗ്. വാക്കിംഗ് ഈസ് ദ ബെസ്റ്റ് എക്സസൈസ്. പിന്നെ നോ സ്മോക്കിംഗ്. പിന്നെ ഡയറ്ററി ഹാബിറ്റ്സ്, ഈ കഴിയുന്നതും ജങ്ക് ഫുഡൊക്കെ കഴിക്കാതിരിക്കുക. ഹെൽത്തി ഫുഡ് കഴിക്കുക, കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. പിന്നെ വണ്ണം വയ്ക്കാതിരിക്കുക, എസ്പെഷ്യലി നമ്മുടെ വയറ് കൂടാതെ സൂക്ഷിക്കണം. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ പ്രോബ്ലംസൊക്കെ.